back to our channel. Appo nammada pudhiya oru video like ellarkkum swagatham. Nammada channel arayilum pudhayittu kaanunnengil like share ya subscribe ya subscribe cheyumbo thottadutha bell icon click cheyidu all option amarthiyalana nammal upload cheyna ella videos ninge notification kittullo ta. Appo nammal indu undakkan ponnathu resin vechittulla oru attipoli earring aanu. Bayangara simple aanu namukku idile oru steps illa bayangara simple aayittulla oru earring aanu nammal indu cheyidarkkan ponnathu ta. Appo njan ivide nova nu parthulla oru brand inde resin aanu use cheyanathu. Ninge ishtulla brand vaangikkam. Online ലൊക്കെ നമുക്ക് റെസിൻ അവൈലബിൾ ആണ് കടകളിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല ഓൺലൈനിൽ നമുക്ക് കുറേ ബ്രാൻഡുകളുണ്ട് പിന്നെ റെസിൻ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് വാങ്ങിക്കാം കേട്ടോ എല്ലാ ബ്രാൻഡും നല്ലതാണെന്നില്ല അതുകൊണ്ട് തന്നെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വേണം റെസിൻ വാങ്ങിക്കാൻ ഈ ഒരു റെസിൻ നല്ലതാണ് കേട്ടോ അടിപൊളി റെസിൻ ആണ് അപ്പോൾ ഓരോ ബ്രാൻഡിനും ഓരോ റേഷ്യോ ഉണ്ടാകും ഞാൻ വാങ്ങിച്ചേക്കുന്ന ബ്രാൻഡിന് 2:1 ആണ് നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിൽ 2 തവണ റെസിനും 1 തവണ ഹാർഡനറുമാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റേഷ്യോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നന്നായിട്ട് കട്ട് ആവണമെന്നില്ല ആ ഒരു പെർഫെക്റ്റ് ഫിനിഷ് നമുക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ റേഷ്യോ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ആ ഒരു റെസിനും ഹാർഡനറും നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ മിക്സ് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ബബിളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഈ നമ്മളത് ഈ ഒരു സാധനമാണ് അതിലേക്ക് ഇട്ടെടുക്കാൻ പോകണത് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സ് ആണ് കേട്ടോ മിനി ഫ്രൂട്ട്സ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ലിയർ റെസിനിലേക്ക് ആ ഒരു സംഭവം വരുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയാവുമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെയാണ് ദ ഈ സാധനം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ സ്ലൈമിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയതൊന്നുമല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിതിലിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കിതില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ടൂറസിൻ്റെ ഉള്ളിൽ എന്തിട്ടാലും ഭംഗിയാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു എന്നുള്ളൂ എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ട്രേ ആ ഒരു മോൾഡാണ് റെസിൻ മോൾഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് മോൾഡിലാണ് അത് ചെയ്തെടുക്കാൻ പോണത് നമുക്ക് മോൾഡ് പല ഷേപ്പിൽ പല റേറ്റിൽ പല ക്വാളിറ്റിയിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മരുന്നിൻ്റെയൊക്കെ അടപ്പ ഉണ്ടല്ലോ മുകളിലുള്ളത് അതാണ് എടുത്തേക്കണത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മിറ്റല്ലേ കല്ല് കുറച്ച് ഇട്ടിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇയറിങ് റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു റിങ് പോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല അപ്പോൾ ആ ഒരു ഷേപ്പ് എൻ്റെ മോൾഡിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ക്രിയേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ നിങ്ങളുടെ മോൾഡിൽ ആ ഒരു ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ എനിക്ക് ഈ ഒരു ഷേപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താണ് നമ്മൾ ചെറുതായിട്ട് ഫെവിക്കോൾ അതിൻ്റെ അടിയിൽ വച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫെവിക്കോൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം മോൾഡിന് ഒന്നും സംഭവിക്കില്ല കേട്ടോ മോൾഡിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല നമ്മളത് പറിച്ചെടുക്കുന്ന സമയത്ത് ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടയാവുമൊന്നും ഇല്ല കേട്ടോ ഇനി നമ്മൾ ആ ഒരു മോൾഡിലേക്ക് നമ്മുടെ റെസിൻ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത് കാരണം കുറച്ച് സ്പേസാണ് അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം പുറത്തൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ നിങ്ങൾ ഈ റെസിൻ മിക്സ് ചെയ്യാൻ എടുക്കുന്ന പാത്രമൊക്കെ പഴയത് വെള്ളം എടുക്കണം കേട്ടോ നല്ല പാത്രമൊന്നും എടുക്കരുത് കാരണം അതൊക്കെ നമ്മൾ കളയേണ്ടി വരും പിന്നെ ഇപ്പോൾ റെസിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നിങ്ങൾ മാറ്റി വയ്ക്കുക നല്ല പാത്രത്തിലൊന്നും ഇട്ട് റെസിൻ മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മൾ 24 hours ഇത് ഡ്രൈ ആവാൻ വയ്ക്കണം ആഫ്റ്റർ 24 hours ആണ് കേട്ടോ ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു മരുന്നിൻ്റെ ഒരു കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഇനി നമ്മൾ അതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി നല്ല ലുക്കായിട്ടുള്ള സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഉള്ളിൽ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സൊക്കെ കിടക്കുന്നതാണ് നല്ല രസമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബേസ് ഇയറിങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞ സംഭവം ഇനി നമ്മൾ ഇതിലേക്ക് ഇയറിങ്ങിൻ്റെ ആ ഒരു ഹുക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ എടുത്തേക്കണത് സിൽവർ കളറുള്ള ഹുക്കും പിന്നെ ഒരു ഐപിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ജ്വല്ലറി മേക്കിംഗ് ഷോപ്പിലൊക്കെയാണ് കിട്ടുള്ളൂ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിലൊന്നും അധികം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐപിൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള പോഷൻ കട്ട് ചെയ്തിട്ട് ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ജംറിങ് ആണ് ഇതിന് മെയിൻലി യൂസ് ചെയ്യണത് ജംറിങ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യണത് നിങ്ങൾക്ക് കടയിൽ പോയിട്ട് ജംറിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ സിൽവർ ആണ് രണ്ടും എടുത്തേക്കണത് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ സിൽവർ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഗോൾഡനേക്കാളും സിൽവറാണ് കുറച്ചും കൂടെ ഭംഗി കേട്ടോ ആ ഒരു ജംറിങ് പോലത്തെ സംഭവം നമ്മൾ ആ ഒരു റെസിൻ്റെ ഇയറിങ് ബേസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിൽ ഓൾറെഡി ഹോൾ ഉണ്ടല്ലോ നമ്മുടെ റെസിൻ മോൾഡിൽ ഹോൾ വരാനുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ ഓൾറെഡി ഹോൾ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആ ഒരു ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട്
ജംപ് റിങ്ങിൻ്റെ രണ്ട് പോർഷനും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇയർ റിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഇയർ റിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളിത് ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോൾഡിൽ രണ്ടെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, രണ്ട് ദിവസം വേണം രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മളിവിടെ രണ്ടും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇയറിങ്ങിൽ കുറച്ച് കൂടിപ്പോയി, ആ ഒരു ഫ്രൂട്ട്സ് ഇട്ടത് കുറച്ച് കൂടിപ്പോയി. അത് ഞാൻ ഡീമോൾഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എനിവേ, നല്ല രസമുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഇയറിങ്ങാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കാട്ടെ, കാരണം അത്രയും സിമ്പിളാണ്. നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പെയർ ചെയ്യാം, കാരണം ഇത് കളർഫുള്ളാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്നു കരുതുന്നു. ഇഷ്ടമായാലും എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരും. അതുവരേക്കും ബൈ ബൈ.